സ്കിൻ വൈറ്റനിങ് ക്രീം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദേ ഇതുപോലെ ഇരിക്കണം കേട്ടോ. നമ്മൾ വീട്ടിൽ തന്നെ പ്രിപ്പയർ ചെയ്ത് എടുത്തതാണ്, വളരെ ഈസി ആയിട്ട് നാച്ചുറലായിട്ട് നമ്മൾ ഉണ്ടാക്കി എടുത്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ക്രീം നമ്മൾ അപ്ലൈ ചെയ്ത് വരികയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിക്ക് നമ്മുടെ സ്കിന്നിനെ വൈറ്റനിങ് ചെയ്ത് കൊണ്ടുവരും നന്നായിട്ട്. കാരണം ഇതിനകത്ത് അടങ്ങിയിട്ടുള്ള ആ ഒരു ബ്ലീച്ചിങ് കണ്ടൻറ്റ് തന്നെയാണ് നമ്മുടെ സ്കിന്നിനെ വൈറ്റനിങ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഈ വൈറ്റനിങ് ചെയ്യുന്ന കൂട്ടത്തിലേക്ക് നമുക്ക് ബോണസായിട്ട് കിട്ടുന്ന എന്താണെന്ന് അറിയണ്ടേ, നിങ്ങളുടെ ഫേസിൽ ഉണ്ടാവുന്ന മെലാസ്മ, പിഗ്മെൻറ്റേഷൻ, ഡാർക്ക് സ്പോട്ടിങ് ഉള്ള കാര്യങ്ങളെല്ലാം നന്നായിട്ട് കുറച്ചുകൊണ്ട് നിങ്ങളുടെ സ്കിന്ന് നല്ല കണ്ണാടി പോലെ പളപളാന്ന് തിളങ്ങി വരും കേട്ടോ. അത്രയും സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള ഒരു അടിപൊളി സ്കിൻ വൈറ്റനിങ് ക്രീമാണ്. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് ഒന്ന് കണ്ട് മനസ്സിലാക്കുക. അപ്പോൾ ഗൈസ് നമുക്ക് ആദ്യം വേണ്ടത് ഉഴുന്നാണ് കേട്ടോ. ഉഴുന്നതിനെ പറ്റിയിട്ട് നമ്മൾ ഒത്തിരി വീഡിയോ ചെയ്തിട്ടുണ്ട്. എല്ലാം ഒന്നിനൊന്നിന് മെച്ചമായിട്ടാണ് നമുക്ക് റിസൾട്ട് കിട്ടിയിരിക്കുന്നത്. അത്രയും സൂപ്പറായിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ആളാണ് നമ്മൾ ഉഴുന്ന കേട്ടോ. ഒരു നല്ല ബ്ലീച്ചിങ് കണ്ടൻറ്റ് ഉള്ളത് കൊണ്ട് തന്നെ നന്നായിട്ട് നമ്മുടെ സ്കിന്നിനെ വൈറ്റനിങ് ചെയ്ത് കൊണ്ടുവരും. മാത്രമല്ല നമുക്ക് സ്കിന്നിലുണ്ടാവുന്ന ടാൻ എല്ലാം ഇൻസ്റ്റൻ്റ്ലി റിമൂവ് ചെയ്ത് തരും കേട്ടോ. ഒരൊറ്റ യൂസിലത്തെ കാര്യം ഞാൻ ഈ പറയുന്നത്. അപ്പോൾ നമ്മൾ ഉഴുന്നെടുത്ത് കഴുകിയിട്ട് അതൊരു മിക്സി ബൗളിനകത്തേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. ആരും കുതിർക്കാനായിട്ട് ഇത് വെക്കരുത്, ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്യുക, മിക്സി ബൗളിനകത്ത് ഇടുക, അല്പം വെള്ളം കൂടി ചേർത്ത് നല്ല രീതിയിൽ അങ്ങ് അരയ്ക്കുക. ഒത്തിരി അങ്ങ് അരയ്ക്കാൻ നിൽക്കരുത്, ചിലപ്പോൾ അതങ്ങ് നമുക്ക് ആ ഒരു മാവ് കൺസിസ്റ്റൻസി ആവും കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കുതിർക്കാൻ വെക്കേണ്ട, ഒത്തിരി അരയ്ക്കേണ്ട എന്നൊക്കെ പറയുന്നത്. എന്നാലും മാക്സിമം നല്ല രീതിക്ക് അങ്ങ് അരച്ച് കൊണ്ടുവരാം. എന്നതിന് ശേഷം നമ്മൾ ഫിൽറ്റർ ഉപയോഗിച്ചിട്ട് അതിൻ്റെ എക്സ്ട്രാക്ട് അങ്ങ് സ്ക്വീസ് ചെയ്ത് മാറ്റുകയാണ് കേട്ടോ. അപ്പോൾ ഈ രീതിക്ക് നമുക്ക് അല്പം എടുത്തിട്ടുള്ളൂ, നമ്മൾ ആകെ ഒരു പിടി ഉഴുന്നെടുത്തിട്ടുള്ളൂ. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ളത് നമുക്കൊരു 1 വീക്ക് യൂസ് ആക്കാനുള്ളത് ഞാൻ ഉണ്ടാക്കുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു എക്സ്ട്രാക്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഈ ഒരു എക്സ്ട്രാക്ടിനകത്തേക്ക് നമ്മൾ അല്പം ഗ്ലിസറിൻ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഡ്രൈ സ്കിന്നുകാർക്കൊക്കെ വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഒട്ടും നിർബന്ധമില്ല ഓയിലൊക്കെ ആഡ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഓയിലൊന്നും ആഡ് ചെയ്യുന്നില്ല, അല്പം ഗ്ലിസറിൻ അങ്ങ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ സ്വന്തം ബ്രാൻഡായിട്ടുള്ള ഷംനസ് ഓർഗാനിയുടെ സാഫ്രോൺ ആലുവേറ ജെല് കൂടി ഇതിനകത്തേക്ക് ഒരു 1.5 ടീസ്പൂണോളം അല്ലെങ്കിൽ ടേബിൾ സ്പൂണോളം നമ്മൾ അങ്ങ് ആഡ് ചെയ്യുന്നുണ്ട്. അത് നമ്മുടെ ആവശ്യാനുസരണം അങ്ങ് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരുപാട് തിക്കും അല്ല, എന്നാൽ ഒരുപാട് ലൂസും അല്ല, ആ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഇത് മേക്ക് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ ഗൈസ് ഇത്രയേ ഉള്ളൂ. ഇത് നമ്മളത് അങ്ങ് ഇപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം, നൈറ്റ് ക്രീം ആയിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇത് അപ്ലൈ ചെയ്യുക കേട്ടോ. മാക്സിമം ഇത് 1-2 മണിക്കൂറെങ്കിലും ഫേസിൽ ഇരിക്കാനായിട്ട് നിങ്ങൾ ടൈം കൊടുത്തേ പറ്റൂ. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് അങ്ങനെ ചെയ്ത് നിങ്ങൾക്ക് വാഷ് ചെയ്യാം, പ്ലെയിൻ വാഷ് കൊടുക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലീവ് ചെയ്യാം. ഓക്കെ, അപ്പോൾ എല്ലാവരും ഒരു തവണത്തേക്കൊന്ന് ട്രൈ ചെയ്യുക. മാത്രമല്ല ഈ ഒരു കൂട്ട് നമ്മൾ ഫ്രിഡ്ജിൽ 1 വീക്കിനുള്ളത് ഉണ്ടാക്കി വെക്കണം. ഫ്രിഡ്ജിൽ വേണം സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട്. എന്നിട്ട് ഇത് 1 വീക്ക് കഴിയുമ്പോൾ പുതിയതായിട്ട് ഉണ്ടാക്കിയിട്ട് വീണ്ടും ഉപയോഗിക്കാനായിട്ട് നോക്കുക കേട്ടോ. അങ്ങനെ ഫ്രഷ്ലി ആയിട്ട് ഉണ്ടാക്കി ഉപയോഗിക്കുക. അപ്പോൾ തീർച്ചയായിട്ടും ഒരു തവണത്തേക്കെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളി റിസൾട്ടാണ്, വെറുതെ പറയുന്നതല്ല. ഓക്കെ, ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങൾക്കുണ്ടായിട്ടുള്ള മാറ്റം ഈ ഒരു വീഡിയോയുടെ താഴെ വന്ന് അറിയിക്കാനായിട്ട് മറക്കരുത്. പിന്നെ ഒരു പുതിയ വെറൈറ്റി വീഡിയോയുമായി വരുന്നതായിരിക്കും. ടാറ്റ, ബൈ ബൈ ഫ്രം ഷംന.